Hi guys, JokuTen back to my channel. Hi guys, welcome back to my channel. Ella video ilekku povom. Enda more propose cheyan vannada guys. Avan dispose cheyittundavu. Adengane propose cheyan vannavane annagare okke adichu kodutu. So pathetic. Uff, oru kudumbayodu engane irundathu. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യത്തെ പറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി ഒരാൾ നിങ്ങളോട് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് പൈസയും ലഭിക്കും, ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അറിവും ലഭിക്കും. ഇതൊരു തമാശയല്ല. ഇന്ത്യയുടെ ആദ്യത്തെ ഒപ്പീനിയൻ ട്രേഡിംഗ് ആപ്പാണ് പ്രോബോ. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ സൈനപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 25 രൂപ ആദ്യം വെൽക്കം ബോണസ് കിട്ടും. സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോൾ വരുമ്പോൾ നമ്മൾ എസ് ഓർ നോ എന്ന് പറയുന്ന ഒപ്പീനിയൻ കൊടുക്കാറുണ്ട്. പ്രോബോയിലും സെയിം ആണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എസ് ഓർ നോ കൊടുക്കാറുണ്ട്. അത് ഫുട്ബോൾ റിലേറ്റഡ് ആകാം, ക്രിക്കറ്റ് റിലേറ്റഡ് ആകാം, ന്യൂസ് ആകാം, ഫണ്ണാകാം, ഫിനാൻസ് ആകാം, വെതർ ആകാം, എന്തുമാകാം. നിങ്ങൾക്ക് അറിയാവുന്ന അറിവ് വെച്ച് നിങ്ങൾ അതിനകത്ത് എസ് ഓർ നോ കൊടുക്കുക. വെങ്കടേഷ് ഹിയർ ടു ബി അനൗൺസ്ഡ് ഇൻ ഇന്ത്യ സ്ക്വാഡ് ഫോർ ദ ICC T20 വേൾഡ് കപ്പ് എന്ന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അറിവ് വെച്ച് നിങ്ങൾ അത് യെസ് കൊടുക്കുകയാണ്. എന്റെ ഉത്തരം 3 രൂപ കൊടുത്ത് തന്നെ യെസ് കൊടുക്കുകയാണെങ്കിൽ ആ ഉത്തരം ശരിയാണെങ്കിൽ എനിക്ക് 7 രൂപ കൂടുതൽ കിട്ടും. നിങ്ങളുടെ അറിവിൽ നിങ്ങൾ സൂപ്പർ കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ക്വാണ്ടിറ്റി സ്ലൈഡർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് നേടാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ 50 ലക്ഷത്തോളം പ്രോബോ യൂസേഴ്സ് ഉണ്ട്. ഡെയിലി 5000 മുതൽ മാസം 25000 വരെ നേടുന്ന ആൾക്കാരുണ്ട്. ഇതിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ പൈസ എല്ലാം നിങ്ങൾ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഈവൻ ഇഫ് യു ലൂസ് യു വിൽ ലേൺ. സോ വൈ വെയിറ്റിംഗ്, കീപ് ഇൻക്രീസ് യുവർ നോളജ്. അപ്പോൾ എല്ലാവരും അറിയട്ടെ നിങ്ങൾ അറിവിലൂടെയാണ് പൈസ ഏൺ ചെയ്യുന്നത്. ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. വീരരാഘവൻ. അമിതാഭ് ബച്ചൻ പറഞ്ഞ വീട്ടിൽ കയറിയായിരുന്നു. അത് ഇനി പുള്ളിയുടെ വീട്ടിൽ പോയി അവൻ അടിച്ചു വെച്ചാണെങ്കിലും 2 പാന്റ് തലതിരിച്ച് ചേർത്ത് അടിച്ചു വെക്കുക. അവൻ എന്തൊക്കെ ഫാഷനല്ലേ. അടുത്ത വീട് നല്ല വാവ് ഗെയിമിംഗ് കെക്കൂസ്. എനിക്കിതുണ്ടായിരുന്നു ഞാൻ തകർത്താന്. എന്റെ ഒരു കുഞ്ഞു ചേറ കാശ്. നമുക്ക് ഇത്രയേ ഉള്ളു കാശ്. നമ്മളില്ലേ കാലത്തിന്റെ ഓരോ വളർച്ചയെ സ്വന്തം ചന്തി എഴുതാൻ വേണ്ടി മറ്റൊരുത്തിനെ ആശ്രയിക്കേണ്ട അവസ്ഥയെ ഈ ടെക്നോളജി കട്ടിൽ കൊണ്ടുവരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതാകുമ്പോ കുറച്ചുകൂടി ഈസിയായി. तू मुझसे फिर न रूठना कभी कहीं न छूटना കണ്ണു കാണാത്തവൻ ഗേൾഫ്രണ്ട് ആയിട്ട് പോയപ്പോ കുറെ പേര് ഉപദ്രവിക്കുകയാണ്. मेरा कोई नहीं यहां तेरे सिवा. അതെന്നാ കാണിച്ചത്? അതെന്നാടാ കാണിച്ചത്? കണ്ണ് കാണാഞ്ഞിട്ട് നീ ഇത്രയും കാണിച്ചു. നീ കണ്ണ് കാണാണ്ടിരിക്കണതാണ്. എനിക്ക് മാത്രമാണ് ഇവൻ കാണിച്ച കാട്ടാങ്ങൾട്ട് നേരത്തെ കാണിച്ച കക്കൂസി പോയിരിക്കാൻ തോന്നുന്നേ. അത് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ ആ കസേര? ഇപ്പൊ തോന്നുന്നു ഞാൻ ആ കക്കൂസിനെ കുറ്റം പറഞ്ഞത് വെറുതെ. ഇവനെപ്പോലുള്ളവരൊക്കെ റീൽസിൽ കയറി ഇങ്ങനെ മെഴുകുമ്പോ അതൊക്കെ എന്തായാലും വേണ്ടി വരും. അടുത്ത മെഴുക്ക് നോക്കാം. അവൾ അപ്പൊ തന്നെ എഴുന്നേറ്റ് അവനവിടെ കിടന്ന് ഉറങ്ങുക. അങ്ങോട്ട് മെഴുകുക കേട്ടോ, അങ്ങോട്ട് മെഴുകുക. കുറച്ചു മുമ്പാണ് ഗെയിമിംഗ് കക്കൂസിനെ പറ്റി ഞാൻ കുറ്റപ്പെടുത്തത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തിനാണ് ആ കക്കൂസ് ഉണ്ടാക്കിയത്. പറ ആർക്കൊക്കെ വേണം ആ കക്കൂസ്? ആർക്ക് വേണം? ഓ, കണ്ടിട്ട് വയറളറണം. ഒന്ന് ഒന്ന് പോകാനും പറ്റണല്ലോ. തങ്ക മകനെ, നീ ഏത് നൂറ്റാണ്ടിലാടാ ജീവിക്കുന്നത്? നിനക്ക് അത്ര കൺസേൺ ആണെങ്കിൽ നീ അവളെ പുതപ്പിച്ച് നടത്തുമാരുടെ വീഡിയോ മൊത്തം ഇങ്ങനത്തെ കൊണയാ. ഗൈസ്, നിങ്ങൾക്ക് ആർക്ക് വേണം ഗെയിമിംഗ് കക്കൂസ്? ഞാൻ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യാൻ പോവാ. ട്രിഗറിന്റെ മേൽ വിരൽ വെച്ചാ. ഇത് ആര് പറഞ്ഞത്? ഇതാരായിരുന്നു? നമ്മുടെ മെഹബൂബ. ഗൈസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മെഹബൂബേനെ? മെഹബൂബ മെഹബൂബ അല്ല.
മെഴുതിരി മെഹബൂമ്പ മെഹുതിരി മെഹബൂമ്പ മെഴുതിരി അല്ല ചന്ദനത്തിരി. ട്രിഗറിന്റെ മേൽ വിരൽ വെച്ചവരൊന്നും ഷൂട്ടറാകില്ല, പെണ്ണിന്റെ മേൽ കൈവച്ചവനൊന്നും ആണുമാകില്ല. ഇങ്ങനെ കോമഡി ആയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മാസം ആവത്തില്ല. എന്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്കൊഴികെ വേറെ ആർക്കും മനസ്സിലാകില്ല. മെഹബൂമ്പ മെഹുതിരി മെഹബൂമ്പ മെഹബൂമ്പ. എന്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്കൊഴികെ വേറെ ആർക്കും മനസ്സിലാകില്ല. ട്രിഗറിന്റെ മേൽ വിരൽ വെച്ചൊരു ഷൂട്ടർ ആവത്തില്ല, പെണ്ണിന്റെ മേൽ കൈ വെച്ചൊരു ആണും ആവത്തില്ല. പക്ഷേ ഇതൊന്ന് കണ്ടു നോക്കിയേ. മനതെറിത്ത വാർത്തയിൽ നിലവിരിക്കും, നിന്റെ പുറകിൽ ആയിരം പേരുണ്ടെന്നുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം പുറകിൽ നിൽക്കുന്ന ആയിരം പേർക്കുണ്ടായാൽ ഈ ലോകം നീ കീഴടക്കും. ട്രിഗറിന്റെ മേൽ വിരൽ വെച്ചവരൊന്നും ഷൂട്ടറാകില്ല, പെണ്ണിന്റെ മേൽ കൈവച്ചവനൊന്നും ആണുമാകില്ല. എന്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്കൊഴികെ വേറെ ആർക്കും മനസ്സിലാകില്ല. I don't like it. I avoid violence likes me. അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, നന്നായിട്ട് വരച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതൊക്കെയാണ് മാസ്, ഇതാണ് മാസ്. ഇതായാലും എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. അപ്പൊ ഇതുപോലുള്ള കലാകാരി കലാകാരന്മാരെയൊക്കെ നമുക്ക് കാണിച്ചു തരിക, നമ്മുടെ വീഡിയോയുടെ അവസാനം നമുക്ക് കാണിക്കുക. അപ്പൊ പ്രോബ ആപ്ലിക്കേഷൻ കാര്യം മറക്കണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ പോകാൻ ചെക്ക് ഔട്ട് ഗൈസ്. സോ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ.